നമസ്കാരം. ഐ പി എൽ മിനി താരലേലത്തിൽ കോടികൾ കൊയ്ത് ലോകകപ്പിലെ മിന്നും താരമായ ഇംഗ്ലീഷ് ഓൾറൗണ്ടർ സാം കറൻ. 2020 ലോകകപ്പിൽ മിന്നും ഫോമിലായിരുന്ന സാം കറനെ 18.50 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കി. മുംബൈ ഇന്ത്യൻസുമായി അവസാന നിമിഷങ്ങളിൽ പോരടിച്ചാണ് താരത്തെ പഞ്ചാബ് ടീമിൽ എത്തിച്ചത്. സാം കറനായി രാജസ്ഥാൻ റോയൽസ്, മുംബൈ ഇന്ത്യൻസ് ടീമുകൾ തുടക്കത്തിൽ ലേലത്തിൽ സജീവമായിരുന്നു. പിന്നാലെ പഞ്ചാബ് കിങ്സും ചെന്നൈ സൂപ്പർ കിങ്സും എത്തിയതോടെ ലേലം കടുത്തു. 16.25 കോടി രൂപയുമായി ലക്നൗ സൂപ്പർ ജെയിൻസും എത്തിയതോടെ ലേലം പാരമ്യ ത്തിലെത്തുകയും ചെയ്തു. ഇതിനുശേഷം 17.25 കോടി രൂപയുമായി മുംബൈ ലേലത്തിലേക്ക് അതിശക്തമായി തിരിച്ചു വന്നു. പഞ്ചാബ് വിട്ടുകൊടുത്തില്ല. ഒടുവിൽ 18.50 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് സാമിനെ പിടിച്ചെടുക്കുകയായിരുന്നു. ഇംഗ്ലീഷ് താരം ഹാരി ബ്രൂക്കിനും കോളടിച്ചു. താരത്തിനെ 13.25 കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് സ്വന്തമാക്കി. ബ്രൂക്കിനെ കൂടാതെ മായങ്ക് അഗർവാളിനെയും സൺറൈസേഴ്സ് ടീമിലെടുത്തു. 8.25 കോടി രൂപയാണ് താരത്തിന്റെ വില. മുൻ സൺറൈസേഴ്സ് നായകൻ കെയ്ൻ വില്യംസനെ ഗുജറാത്ത് ടൈറ്റൻസ് അടിസ്ഥാന വിലയായ 2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കി. അജിങ്ക്യ രഹാനെയെ 50 ലക്ഷം ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിലെടുത്തു. 50 ലക്ഷത്തിനാണ് എടുത്തിരിക്കുന്നത്. 1.50 കോടി രൂപ അടിസ്ഥാന വിലയുള്ള ബ്രൂക്കിനെ രാജസ്ഥാൻ റോയൽസ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീമുകളുമായി ശക്തമായ മത്സരം നടത്തിയാണ് ഹൈദരാബാദ് സ്വന്തമാക്കിയത്. 23 വയസ്സുകാരനായി യുവതാരം ഇംഗ്ലണ്ടിനായി 2020 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഒരു അർദ്ധ സെഞ്ചുറിയടക്കം 372 റൺസ് നേടിയിട്ടുണ്ട്. ടെസ്റ്റിൽ 4 കളികളിൽ നിന്ന് 3 സെഞ്ചുറിയിൽ ഉൾപ്പെടെ സ്വന്തമാക്കിയത് 480 റൺസാണ്. ഇന്ത്യൻ താരം മായങ്ക് അഗർവാളിനെ 8.25 കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് സ്വന്തമാക്കി. അജിങ്ക്യ രഹാനെയെ 50 ലക്ഷം രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കി. ഇംഗ്ലണ്ട് താരം ജോ റൂട്ട്, ദക്ഷിണാഫ്രിക്കൻ താരം റീലി റൂസോ, ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ഷാക്കിബ് അൽ ഹസൻ എന്നിവരെ ആരും വാങ്ങിയില്ല. ഐ പി എൽ താരലേലത്തിൽ മായങ്ക് അഗർവാളിന് മോഹവില ലഭിക്കുകയും ചെയ്തു. 1 കോടി രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന മായങ്കിനെ 8.25 കോടി രൂപ മുടക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തമാക്കി. അവസാന നിമിഷം വരെ ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള കടുത്ത പോരാട്ടം മറികടന്നാണ് മായങ്കിനെ സൺറൈസേഴ്സ് സ്വന്തമാക്കിയത്. നേരത്തെ മായങ്കിന്റെ മുൻ ടീമായ പഞ്ചാബ് കിങ്സും താരത്തിനായി രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ സീസണിൽ 13 മത്സരങ്ങളിൽ 16.33 ശരാശരിയിലും 122.50 സ്ട്രൈക്ക് റേറ്റിലും 196 റൺസ് മാത്രമാണ് മായങ്ക് സ്വന്തമാക്കിയത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും പഞ്ചാബ് കിങ്സിനെയും ഒഴിച്ചു നിർത്തിയാൽ മറ്റു ടീമുകൾക്ക് 20 മുതൽ 23 കോടിയോ അതിൽ താഴെയോ ആണ് കയ്യിലുള്ളത്. വിദേശ സൂപ്പർ താരങ്ങൾക്ക് പിന്നാലെ പോയി കോടികൾ തീർക്കുന്നതിനേക്കാൾ ആഭ്യന്തര ക്രിക്കറ്റിലെ മികവ് തേടുന്നതായിരിക്കും ഈ ടീമുകൾ മുൻഗണന നൽകുക എന്നതാണ് ലഭിക്കുന്ന സൂചന.